നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിലായിട്ട് റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നിലവിൽ ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്നൊരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് അഞ്ചാമതൊരു വിഭാഗം കൂടി ഇപ്പോൾ റേഷൻ കാർഡുകളിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് പൊതുവിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുക എന്നൊരു കാര്യം കൂടി ഇതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ട്രോണിക് റേഷൻ കാർഡുകൾ, അതായത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നോർത്ത് സിറ്റി റേഷനിങ് ഓഫീസ് പരിധിയിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാവുക. അതായത് നിലവിലുള്ള ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡുകൾ പുസ്തക രൂപത്തിലുള്ളത് മാറ്റി ഒരു ആധാർ കാർഡ് മോഡലിലേക്ക് മാറ്റുന്ന സംവിധാനമാണ് ഇലക്ട്രോണിക് റേഷൻ കാർഡിലൂടെ നടക്കുക. അപ്പോൾ അതിൻ്റെ അപേക്ഷയും മറ്റ് കാര്യങ്ങളുമെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസർ അംഗീകരിക്കുന്നതോടെ നമുക്ക് പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡിന് പകരമായിട്ട് PDF ഫോർമാറ്റിലുള്ള ഒരു ഫയൽ നമുക്ക് അക്ഷയ ലോഗിനിലേക്ക് വരികയും ചെയ്യും. അതിനുശേഷം നമുക്ക്, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു പാസ്വേഡ് വരികയും അത് ടൈപ്പ് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ ആകുന്നതുമാണ്. എന്നാലത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വ്യാപകമാക്കിയിട്ടില്ല. അതായത് വരും മാസങ്ങളിൽ എല്ലാ വിഭാഗം, അതായത് എല്ലാ വിഭാഗങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് റേഷൻ കാർഡുകളാണ് ഉണ്ടാവുക. തുടക്കത്തിൽ ഇത് തിരുവനന്തപുരം നോർത്ത് സിറ്റി റേഷനിങ് ഓഫീസ് പരിധിയിൽ മാത്രമായിരിക്കും. ഇനി രണ്ടാമതായിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ബ്രൗൺ നിറത്തിലുള്ള പുതിയ റേഷൻ കാർഡുകൾ കൂടി സജീവമായി കഴിഞ്ഞു. എന്നാൽ അത് അധികം ആളുകൾക്ക് ലഭിക്കുകയില്ല. അതായത് രാജ്യത്ത് ഒരിടത്തും റേഷൻ കാർഡുകൾ ഇല്ലാത്ത, അതോടൊപ്പം തന്നെ നിലവിൽ, അതായത് അഗതി മന്ദിരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സർക്കാർ വക ക്ഷേമ ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ആശ്രമങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലുള്ള, അതായത് സർക്കാർ റേഷൻ ഒന്നും ലഭ്യമാകാത്ത ആളുകളുണ്ടാകും. അത്തരം ആളുകൾക്ക് വ്യക്തിഗത റേഷൻ കാർഡ് എന്ന രീതിയിലേക്കാണ് ഇത്തരത്തിൽ ബ്രൗൺ നിറത്തിലുള്ള റേഷൻ കാർഡുകൾ ലഭ്യമാവുക. എന്നാൽ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് നിലവിലിപ്പോൾ 2 കിലോ പക്ഷിധാന്യം, അത് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ ലഭ്യതയ്ക്കനുസരിച്ച് 1 കിലോ ആട്ട വരെ വാങ്ങാൻ വേണ്ടി സാധിക്കും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്കറിയാം കാർഡുകൾക്ക് സ്പെഷ്യലരി വിതരണമുണ്ട്. 10 കിലോ വരെ സ്പെഷ്യലരി, അതിലും അവർക്ക് ഏകദേശം 2 കിലോയോളം മാത്രമായിരിക്കും ലഭിക്കുക നിലവിൽ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ ആശ്രമങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമൊക്കെ ഉള്ള റേഷൻ കാർഡ് ഉള്ളവരുണ്ട്. 4 ആളുകൾക്ക് 1 കിറ്റ് എന്ന തോതിൽ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട്. എന്നാൽ പുതുതായിട്ട് അനുവദിച്ചിട്ടുള്ള, അതായത് ബ്രൗൺ നിറത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ തീരുമാനമില്ല എന്നൊരു കാര്യം കൂടി ഓർത്തു വെക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതോടൊപ്പം തന്നെ പുതുതായിട്ട് റേഷൻ കാർഡിനെ ആഗ്രഹിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന, അല്ലെങ്കിൽ വീട്ടു നമ്പരില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരക്കാർക്കും റേഷൻ കാർഡ് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ തീയതികളും അല്ലെങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്ന നടപടികളും ആകുന്നതേ ഉള്ളൂ എന്നൊരു കാര്യം കൂടി ഓർത്തു വെക്കുക. വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക. ഇതുപോലുള്ള വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി ഇത്ര വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്.